ശ്രീമദ് ഭഗവത്ഗീത ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം ധൃതരാഷ്ട്രൻ പറഞ്ഞു അല്ലയോ സഞ്ജയ പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ആഗ്രഹിച്ചു വന്നു ചേർന്ന ദുര്യോധനൻ മുതലായ എൻ്റെ മക്കളും യുധിഷ്ഠിരൻ മുതലായ പാണ്ഡുവിൻ്റെ മക്കളും എന്തൊക്കെ കടുങ്കൈകളാണ് ചെയ്തത് ധൃതരാഷ്ട്രവാച ധർമ്മക്ഷേത്രേ സഞ്ജയ സഞ്ജയൻ പറഞ്ഞു അപ്പോൾ പടവെട്ടാൻ അണിനിരത്തി നിർത്തിയ പാണ്ഡവപ്പട കണ്ട് രാജാവായ ദുര്യോധനൻ ദു ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു സഞ്ജയാ ീകം ദുര്യോധന ആചാര്യ അങ്ങയുടെ ശിഷ്യനും മേധാവിയുമായ ദൃഷ്ടദ്യുനൻ അണിനിരത്തി നിർത്തിയ പാണ്ഡവന്മാരുടെ ഈ പെരുമ്പടയെ ഒന്ന് കണ്ടാലും പശ്യാം പാണ്പുത്രാണാ ആ പാണ്ഡോപ്പടയിൽ വലിയ വില്ലേന്തിയവരും യുദ്ധത്തിൽ ഭീമനോടും അർജുനനോടും ഒപ്പം നിൽക്കുന്നവരും ശൗര്യമുള്ളവരുമുണ്ട് സാത്വികിയും വിരാട രാജാവും മഹാരഥനായ ധ്രുപദരാജാവും ദൃഷ്ടകേതുവും ചേയ്താനനും യുദ്ധസാമർഥ്യമുള്ള കാശിരാജാവും പുരുജിത്തും കുന്തിഫോജനും നരശ്രേഷ്ഠനായ ശൈബ്യനും പരാക്രമിയായ യുധാമന്യുവും പൊരുതാൻ പോന്ന ഉത്തമോജസും അഭിമന്യുവും ദ്രുപതി ദ്രൗപതിയുടെ അഞ്ച് മക്കളുമുണ്ട് ഇവരെല്ലാവരും തന്നെ മഹാരഥന്മാരാകുന്നു अत्र शूरा महेश्वासा भीमार्जुनसमायुधी युयुधानो विराडश्च ध्रुपदश्च महारदः दृष्टकेतुश्चेकिदानाः काशिराजश्च वीर्यवान् पुरुजित्कुन्दिफोजश्च शैबश्च नरपुङ्गवः युधामन्युश्च അല്ലയോ ബ്രാഹ്മണോത്തമ ഇനി നമ്മുടെ സൈന്യങ്ങളെ വേണ്ട വിധം കൊണ്ട് നടത്തുന്ന യോഗ്യന്മാരായ തല തലവന്മാരിൽ ചിലരെ പറയാം അങ്ങ് കേട്ടാലും അസ്മാകം തുവിശിഷ്ട വിശിഷ്ടേ തവ അങ്ങം ഭീഷ്മനും കർണനും പോരിൽ ജയമുള്ളവനായ കൃപനും അശ്വത്ഥാമാവും വികർണ്ണനും ഭൂരിസ്രവസും ജയദ്രഥനും ഇവർക്ക് പുറമെ പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു പോരാടുവാൻ കെൽപ്പുള്ള അനേകം ശൂരന്മാരും എനിക്ക് വേണ്ടി ജീവൻ തന്നെ ബലി ബലിയർപ്പിക്കാൻ തയ്യാറായിരിപ്പുണ്ട് കൃപശ്ച സമിതി അശ്വമാർ സൗമദർ ജയദ്ര ഭീഷ്മ പിതാമഹന്റെ കീഴിലുള്ള നമ്മുടെ സൈന്യം വളരെ വലുതാണ് എന്നാൽ ഭീമൻ നയിക്കുന്ന പാണ്ഡവന്മാരുടെ സൈന്യം സംഖ്യ കൊണ്ട് നന്ദി കുറവുമാണ് അപര്യാപ്തം തദ്സ്മാകം ബലം ഭീഷമാരക്ഷിതം പര്യാപ്തം തിഥമേതേഷാം ബലം ഭീമാരക്ഷിതം അതുകൊണ്ട് എല്ലാവരും വ്യൂഹമാർഗത്തിൽ അവരവർക്ക് തന്നെ തന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മ പിതാമഹനെ തന്നെ രക്ഷിച്ചു കൊള്ളുക അയനേഷന്തുവന്ത കുരുക്കളിൽ പ്രായം ചെന്ന എന്നാൽ ചോരത്തിളപ്പുള്ള ഭീഷ്മ പിതാമഹൻ ആ ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ സിംഹം പോലെ ഗർജിച്ചുകൊണ്ട് തൻ്റെ ശംഖമെടുത്തു ഉച്ചത്തിലോതി തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ ഗുരുവൃദ്ധപിതാമഹ പിതാമഹ സിംഹനാദം വിനദ്യോച്ഛേ ശംഖം ദോ പ്രതാഭവാൻ വിഷ്ണു പിതാമഹന്റെ ശംഖുവിളിയോടുകൂടി ദ്രോണാദികളും ഉച്ചത്തിൽ ശംഖൂതി കൂടാതെ പെരുംപറ മുതലായ വാദ്യങ്ങൾ അടിച്ച് ശബ്ദം മുഴക്കി ആ ശബ്ദം എങ്ങും ഇരമ്പിപ്പരന്നു തീര്യോ മുഖാ സഹസൈവാദമുലോഭവത് നാല് വെള്ള കുതിരകളെ പൂട്ടിയ വലിയ തേരിലിരുന്നു കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശംഖുകൾ വിവേറെ മുഴുക്കി തതശ്വേതൈർഹൈര്യുക്തേ മഹദിസ്യന്തോ മാധവ പാണ്ഡവശൈവ ദിവ്യൈ ശംഖോധൂ ഭഗവാൻ പാഞ്ചജന്യത്തെയും അർജുനൻ ദേവദത്തമെന്ന ശംഖത്തെയും കടും കൈക്കാരനായ ഭീമൻ പൗണ്ട്രമെന്ന വലിയ ശംഖത്തെയും ഊതി കുന്തിപുത്രനൻ രാജാവുമായ യുധിഷ്ഠിരൻ അനന്തവിജയമെന്ന മഹാശംഘത്തെ ഊതി നകുലനും സഹദേവനും സുഘോഷം മണിപുഷ്പകം എന്ന ശംഖങ്ങളെ ഊതി വലിയ വില്ലാളികളായ കാശരാജാവും തോൽവി പറ്റാത്ത സാത്വികിയും ധ്രുപദരാജാവും പാഞ്ചാലിയുടെ മക്കളും നീണ്ട കൈകളുള്ള അഭിമന്യുവും അല്ലയോ രാജാവേ എല്ലാ ഭാഗത്തു നിന്നും പ്രത്യേകം പ്രത്യേകമായി ശംഖുകൾ ഓതി പാഞ്ചജന്യം കേശോ ദേവദത്തം ധനഞ്ജയ ദത്മോ മഹാശംഖം ഭീമകർമാര अनन्दविजयं राजा कुन्दीपुत्रो युधिष्ठिरः नगुलस्सह देवश्च सुघोषमणिपुष्पकौ काश्यश्च परमेश्वासः शिखण्डी च महारदः दृष्टद्युम्नो विराडश्च सात्विकीश्चापराजितः ध्रुपदो द्रौपदेयाश्च सर्वशः ൃക്ൃത മണ്ണും വിണ്ണും മാറ്റലി കൊള്ളിച്ച് ഇരമ്പി കയറുന്ന ആ ശംഖധ്വനി കൗരവന്മാരുടെയും കൂട്ടുകാരുടെയും ഹൃദയം പിളർന്നു സഘോഷോ നൃഥിം തുലോ വ്യനുദാദയൻ അല്ലയോ മഹാരാജാവേ ഇങ്ങനെ ശസ്ത്രം പ്രയോഗിപ്പാൻ വട്ടം കൂട്ടി നിൽക്കേ പൊരുതാൻ നിശ്ചയിച്ച് കൂട്ടുകാരോടുകൂടി നിൽ അങ്ങയുടെ മക്കളെ കണ്ട് കവിധ്വജനായ ആ മധ്യമ പാണ്ഡവൻ വില്ലു പൊക്കി പിടിച്ച് ഭഗവാനോട് ഇങ്ങനെ പറയുകയുണ്ടായി പ്രവൃത്തി ശസ്ത്രസമ്പാതി അല്ലയോ ഭഗവാനെ ഈ യുദ്ധത്തിൽ അർജുനൻ പറഞ്ഞു അല്ലയോ ഭഗവാനെ ഈ യുദ്ധത്തിൽ ആരോടൊക്കെയാണ് ഞാൻ പോരേണ്ട പോരാടേണ്ടതെന്ന് നോക്കി കാണുന്നതുവരെ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ തേര് അല്പനേരം നിർത്തിയാലും ബുദ്ധിഘട്ട ദുര്യോധനന് പ്രിയം ചെയ്യുവാൻ ആഗ്രഹിച്ച് യുദ്ധം ചെയ്യുവാൻ വന്നിട്ടുള്ളവരെ ഞാൻ ഒന്ന് കാണട്ടെ അർജുന सेनयोर्हुरुभयोर्मध्ये रथं स्थापय मे च्युदा यावदेतान्निरीषेऽहं योद्धुकामानवस्थितान् कैर्मया सह योद्ध व्यमस्मिन् ऋणसमुद्यमे ययेदेत्र ययेदेत्रसमागताः സഞ്ജയൻ പറഞ്ഞു അർജുനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ ഭീഷ്മനും ദ്രോണനും മറ്റുള്ള രാജാക്കന്മാരും കാണെ വിശിഷ്ടമായ ആ പേര് ഇരു സൈന്യങ്ങളുടെയും നടുവിൽ നിർത്തി ഹേ അർജുന ഇവിടെ പടയ്ക്കൊരുങ്ങി വന്നു ചേർന്ന ഈ കൗരവന്മാരെയും കൂട്ടുകാരെയും നീ നോക്കി കാണുക എന്ന് അരുളി ചെയ്തു സേനയോരുഭയോർ മധ്യേ ണ ച സമവേദാൻ അവിടെ ഇരു സൈന്യങ്ങളുടെയും സൈന്യങ്ങളിലും നിൽക്കുന്ന പിതാക്കന്മാരെയും കൂടാതെ മുത്താച്ഛന്മാരെയും ഗുരുക്കന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും ചങ്ങാതികളെയും അതുപോലെ ശിശുരന്മാരെയും സുഹൃത്തുക്കളെയും അർജുനൻ കണ്ടു ആ അർജുനൻ പടയ്ക്കൊരുങ്ങി നിൽക്കുന്ന ആ ബന്ധുക്കളെ കണ്ടിട്ട് അളവറ്റ അലിവർന്ന് ദുഃഖിച്ചുകൊണ്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു തത്രാ പശ്യാൻ പാർത്ഥ പിതൃ നഥ പിതൃനഥ പിതാ മഹാൻ ആചാര്യൻ മാതുലാൻ ഭ്രാൻ പുത്രാൻ പൗത്രാൻ സഖീം സദാ ശുശുരാൻ സുഹൃദ സനയോരുഭയോരവ്യ കൗന്ദേയാ സർവാൻ ബന്ധൂനവസ്ഥോ നിധമബ്രീ അർജുനൻ പറഞ്ഞു ഹേ കൃഷ്ണൻ പടവെട്ടാൻ കച്ചകെട്ടി പുറപ്പെട്ട ഈ ബന്ധുക്കളെ കണ്ട് എൻ്റെ അവയവങ്ങൾ കുഴയുകയും മുഖം വരളുകയും ശരീരം വിറയ്ക്കുകയും കോൾമേർ കൊള്ളുകയും ചെയ്യുന്നു അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുസും സമുപസ്ഥിമാത്രാണി മുഖം ചരിശിഷ്യതി എന്റെ കയ്യിൽ നിന്ന് വില്ല് താഴെ കിഴിയുന്നു ശരീരമാസകലം ചുട്ടുനീറുന്നു എനിക്ക് നിൽക്കാൻ വയ്യ മനസ്സോ കറങ്ങുന്നു ഗാന്ധീവം ഹേ കേശവ അനേകം ദുശ്യഗുനങ്ങൾ ഞാൻ കാണുന്നു ഈ യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊ കൊന്ന് നന്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിമിത്ത നിജ പശ്യാമി വിപരീതാനി നജശ്രേയോനു പശ്യാമി ഹത്വാ ഹജനമാഹവേം ഭഗവാനെ എനിക്ക് വിജയത്തിൽ ആഗ്രഹമില്ല നാടും വേണ്ട സുഖവും വേണ്ട അല്ലയോ ഗോവിന്ദ രാജ്യം കൊണ്ടോ സുഖ അനുഭവങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ട് തന്നെയോ എന്താണ് പ്രയോജനം നാം വിജയം കൃഷ്ണ നജ രാജ്യേന ഗോവിന്ദ കിം ഫോഗേർ ആർക്കു വേണ്ടി നാം രാജ്യവും ഫോഗ വസ്തുക്കളും അവയിൽ നിന്നുണ്ടാകുന്ന സുഖങ്ങളും ആഗ്രഹിച്ചുവോ അതേ അവർ തന്നെ പണവും പ്രാണനും ബലികഴിച്ച് യുദ്ധസന്നദ്ധര യുദ്ധസന്നദ്ധരായി ഇതാ നേരിട്ട് നിൽക്കുന്നു അവസ്ഥ ഭഗവാനെ ആചാര്യന്മാർ അച്ഛന്മാർ മക്കൾ മുത്തച്ഛന്മാർ അമ്മാവന്മാർ ശുശിരന്മാർ പേരക്കുട്ടികൾ അളിയന്മാർ മറ്റു ബന്ധുക്കൾ ഇവരെല്ലാം കൂടി എന്നെ കൊല്ലുമെന്ന് തന്നെ വരട്ടെ ലോകം മൂന്ന് കിട്ടിയാലും ഇവരെ കൊല്ലുവാൻ എനിക്കിഷ്ടമില്ല പിന്നെ ഈ മണ്ണിന് വേണ്ടി ഞാൻ അത് ചെയ്യുമോ ആചാര്യ പിതര പുത്ര तथैव च पितामघः मातुलक्षशुरापुत्राः शु, स्वालाह सम्बन्धिनस्तदा एदानहन्तुमिच्छामि क्रदो विमधुसूदना अवित्रैलोक्यराज्यस्य हेतोह किं नु महीकृते भगवान् ദുര്യോധനൻ മുതലായി ഇവരെ കൊന്നതുകൊണ്ട് നമുക്ക് എന്ത് സുഖം കിട്ടും മറിച്ച് ആദായികളാണെങ്കിലും അവരെ കൊല്ലുന്നതുകൊണ്ട് പാപികളാകേയുള്ളൂ നിഹത്യർത്രീതി ഭഗവാനെ മേൽപ്പറഞ്ഞ കാരണം കൊണ്ട് ബന്ധുക്കളായ ദുര്യോധനാദികളെ കൊല്ലുന്നത് നമുക്കുചിതമല്ല ബന്ധുക്കളെ കൊന്നിട്ട് നമുക്ക് എങ്ങനെയാണ് സുഖമുണ്ടാവുകയം സ്വബാന്ധവാൻ സ്വജനം ഭഗവാനെ രാജ്യലോഭം കൊണ്ട് തൻ്റെ ഇടം വിട്ട ഈ ദുര്യോധനാദികൾ കുലം നശിച്ചാൽ ഉണ്ടാകുന്ന ദോഷത്തെയും ചങ്ങാതികളെ ദ്രോഹിച്ചാലുണ്ടാകുന്ന പാപത്തെയും അറിയില്ലെന്ന് വരട്ടെ എന്നാലും ദോഷങ്ങൾ അറിയുന്ന നാം ഈ പാപകൃത്യത്തിൽ നിന്ന് എങ്ങനെ പിന്തിരിയാതിരിക്കും ലോപോപഹദേത കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേചാതകം കഥംസ്ദന വംശം നശിച്ചാൽ പരമ്പരാഗതമായ കുലധർമ്മമെല്ലാം തനിയെ നശിക്കും ധർമ്മം നശിച്ചാൽ അധർമ്മം കുലത്തെ മുഴുവൻ ബാധിക്കുന്നു കുലക്ഷയേ പ്രണശ്യന്തി ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണ അധർമാ ഭഗവാനെ ഏതു കുലത്തെ അധർമ്മം പിടികൂടിയോ ആ കുലത്തിൽ പിറന്ന സ്ത്രീകൾ തൻ്റെ ഇടം കെട്ട് വ്യഭിചാരത്തിനിറങ്ങുന്നു ഭഗവാനെ അങ്ങനെ സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർണ്ണസങ്കരമുണ്ടാകുന്നു സ്ത്രീ ദുഷ്ട കുലം മുടിച്ചവർക്കും മുമ്പുള്ള കുലീനന്മാർക്കും ഈ വർണ്ണ സാങ്കര്യം നരകത്തിലേക്ക് വഴിതെളിക്കുന്നു തെളിയിക്കുന്നു അവരുടെ പിതാക്കൾ പിണ്ഡവും നേരും കിട്ടാതെ അത പതിക്കുന്നുണ്ടോദകക്രിയാചാരിണികളുടെ സന്താനങ്ങളിൽ വർണ്ണ സാങ്കര്യത്തെ ഉണ്ടാക്കുന്ന അനേകം ദോഷങ്ങൾ ഇരിപ്പുണ്ട് ആ ദോഷങ്ങളെ കൊണ്ട് എന്നോ തുടർന്നു വന്ന ജാതി ധർമ്മങ്ങളും കുലധർമ്മങ്ങളുമെല്ലാം തീരെ നശിച്ചു പോകുന്നു ദോഷസങ്കര കാരകൈഹി ഉത്സാദ്യന്തേ ജാതി ജാതിധർമ്മ കുലധർമാ ശാശ്വത ഭഗവാനെ കുലധർമ്മം അനുവർത്തിക്കാത്ത മനുഷ്യർക്ക് എന്നും നരകത്തിലേ ഇരിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ പൂർവാചാര്യന്മാരിൽ നിന്ന് കേട്ടുപഠിച്ചിട്ടുണ്ട് ഉത്സന്നുലധർമാണം മനുഷ്യണം ജനാർദനീശുശ്രുമാ രാജ്യസുഖം കൊതിച്ച് ബന്ധുക്കളെ കൊല്ലുവാൻ ഒരുങ്ങി നിന്ന നമ്മൾ എന്തൊരു മഹാപാപമാണ് ചെയ്യുവാൻ പുറപ്പെട്ടത് വലിയ കഷ്ടമായി പോയി അഹോ പാപം കർത്തും പോയിതാവുഖലോഹേന ഹും സ്വജനമോദ്യദാഹ ശസ്ത്രധാരികളായ ദുര്യോധനാദികൾ ആയുധം ഉപേക്ഷിച്ച് എതിരിടാൻ തയ്യാറില്ലാത്ത എന്നെ യുദ്ധത്തിൽ കൊല്ലുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് നല്ലത് മാമപ്രതീകാരശസ്ത്രം ശസ്ത്രണയരാഷ്ട്രാണേ ഹു തന്മേഷരംഭ സഞ്ജയൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് അർജുനൻ അഴൽകൊണ്ടുഴലുന്ന കരളോടെ ഇരു സൈന്യങ്ങളുടെയും ഇടയിൽ അമ്പും വില്ലും ഉപേക്ഷിച്ച് പോർക്കളത്തിൽ തേരിൽ തന്നെ മുഖം കുനിച്ചും കൊണ്ടിരിപ്പായി സഞ്ജയ വാചർജുന സഖ്യ രഥോപസ്ത ഉപാവിശത് ചാപം अर्जुन शोकसंविग्धमानसः इ अर्जुनविषादयोगमध्यायम् करिु इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्री श्रीकृष्णार्जुनसंवादे अर्जुनविषादयोगो नाम प्रथमाध्यायः